ചാനൽ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ട് ആണ്. അപ്പൊ ഓണം ഏതായാലും വരെയല്ലേ, അപ്പൊ എല്ലാവരും തന്നെ ഓണം സീരീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മളുടെ ചാനലും ഓണം സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമല്ലോ. അപ്പൊ ഏതായാലും നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ള ബോട്ടിൽ ആർട്ട് ചെയ്യാം. ഞാനിപ്പോ ഓണത്തിനെ പറ്റി ആലോചിച്ചപ്പോ പെട്ടെന്ന് മനസ്സിലോട്ട് കടന്നു വന്നത് ഓണപ്പൂക്കളമാണ്. അപ്പൊ ഓണപ്പൂക്കളം തീമില് നമുക്കൊരു ബോട്ടിൽ ആർട്ട് ചെയ്തെടുക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഞാൻ രണ്ട് ചാനൽ പരിചയപ്പെടുത്തി തരാം. ഒന്നാമതേത്, നിങ്ങൾ മാൾ ഓഫ് മസ്കറ്റ് കണ്ടിട്ടുണ്ടോ? അതേപോലെ പേര് പോലും പരിചയമില്ലാത്ത മൃഗങ്ങളെ ഒമാനിലെ സൂവിൽ പോയി കണ്ടിട്ടുണ്ടോ? പിന്നെ മരുഭൂമിയിലെ ഫാം, മസ്കറ്റിലെ ബീച്ച്, ഇതൊക്കെ കാണണമെങ്കിൽ സിന്റപ്പൻ വേൾഡിൽ തന്നെ പോയി കാണണം. ഒരു അടിപൊളി ഫാമിലി വ്ലോഗ് ചാനലാണ്. അപ്പൊ ചാനലിലെ ലിങ്ക് എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. രണ്ടാമത്തേത് വ്ലോഗ് ദി ബെയിൽ എന്ന് പറയുന്ന ഒരു ഡാൻസ് കൊറിയോഗ്രഫി ചാനലാണ്. ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അധികം ദിവസം ആയിട്ടില്ല. അപ്പോൾ അവർക്ക് ഇനിയും വീഡിയോസ് ഇടണമെങ്കിൽ നമ്മളുടെ കട്ട സപ്പോർട്ട് തന്നെ ആവശ്യമാണ്. അപ്പോൾ ഈ രണ്ട് ചാനലിലെയും ലിങ്ക് എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ ഈ രണ്ട് ചാനലിനെയും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടെ നമ്മളുടെ ചാനലൊന്ന് ഷെയർ ചെയ്തേക്കണേ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോ കാണാം അല്ലേ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബോട്ടിൽ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഓണപ്പൂക്കളൊക്കെ ചെയ്യാൻ പോവല്ലേ, അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളത് എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ബോട്ടിലേക്ക് ഞാൻ ഈ ബ്ലാക്ക് കളറിലെ ഇനാമൽ പെയിന്റ് അടിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഏതായാലും അടിക്കുന്ന വീഡിയോ ഞാൻ കാണിക്കുന്നില്ല, കാരണം ഈ അടിക്കുന്ന വീഡിയോ ഓൾറെഡി ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഐക്കാർഡിൽ ലിങ്ക് കൊടുത്തേക്കാം, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ ഏതായാലും ഇതൊന്ന് അടിച്ച് ഡ്രൈ ആയതിനു ശേഷം കാണിക്കാം. ഇതിപ്പോ ഞാൻ ബോട്ടിൽ ഫുള്ളായി അടിച്ച് വൺ ഡേ ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രീതിയിൽ ഡ്രൈ ആയാലേ ഇതേപോലെ ഗ്ലോസി ലിക്ക് കിട്ടുള്ളൂ. നിങ്ങൾക്കൊരു ഗ്ലോസി ഫിനിഷാ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനാമൽ പെയിന്റ് കൊടുക്കാം. ഇപ്പൊ ഇനാമൽ പെയിന്റ് ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അക്രലിക് പെയിന്റ് തന്നെ കൊടുത്താൽ മതി കേട്ടോ. നിങ്ങളുടെ ഇഷ്ടമുള്ള കളേഴ്സ് നിങ്ങൾക്ക് ഇതിൽ പകരമായിട്ട് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഞാൻ ചെയ്തിരിക്കുന്നത് നമ്മളെ നോട്ട്ബുക്കിന്റെ ഒരു പേജിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓണപ്പൂക്കളം വരച്ചിട്ട് അതൊന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് വരയ്ക്കാൻ കുറച്ച് പാടാണെങ്കിൽ ജസ്റ്റ് ഒരു റൗണ്ട് റൗണ്ട് ഷേപ്പിൽ നമ്മൾ വരച്ചിരിക്കില്ലേ, അതേപോലെ ചെയ്തെടുത്താലും മതി. ഇനിയിപ്പോൾ ഇതേപോലെ പേപ്പറിൽ റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ബോട്ടിലിൽ തന്നെ വരച്ചെടുക്കാവുന്നതാണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തു കൊടുക്കാം. എനിക്ക് കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നിയത് ഇതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ നമുക്ക് ഇതേപോലെ ഒരു ഓണപ്പൂക്കളം വരച്ചെടുക്കാം. നെക്സ്റ്റ് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ പേപ്പറിലേക്ക് കുറച്ച് ഗ്ലൂ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ആ ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒട്ടിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് വീതിയുള്ള ബോട്ടിലാണെങ്കിൽ നല്ല ഫിനിഷിംഗ് കിട്ടും കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പെയിന്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. നമ്മൾ ഓൾറെഡി കളറൊക്കെ വരച്ച് സെറ്റ് ചെയ്തത് കൊണ്ട് നമുക്ക് പെയിന്റ് ചെയ്ത് എടുക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. ഇത് നമ്മൾ നേരെ ബോട്ടിലേക്കാണ് വരച്ച് കൊടുക്കുന്നതെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ഓരോ കളങ്ങളും നല്ല രീതിയിൽ വരക്കാനായിട്ട്. ഇപ്പം ഇത് ഓൾറെഡി നമ്മൾ പേപ്പറിലാണ് വരച്ചുകൊണ്ട് നമുക്ക് സിമ്പിളാണ്, ജസ്റ്റ് പെയിന്റ് ചെയ്ത് എടുത്താൽ മതി. നിങ്ങളുടെ കയ്യിൽ അക്രലിക് പെയിന്റിന് പകരമായിട്ട് നിങ്ങൾക്ക് സ്കെച്ച് പെന്നൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചത് ഗ്ലാസ് ലൈനർ കൊണ്ട് ഡോട്ട് ഡോട്ട് ഇട്ട് പോകാനാണ്. അപ്പോൾ ഒരു എന്താ പറയുക, പൂക്കളത്തിൻ്റെ ഒരു പൂവിൻ്റെയൊക്കെ ഒരു എഫക്റ്റ് കിട്ടുമെന്ന് കരുതി. പക്ഷെ അത് കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ്. നമ്മളപ്പോൾ ഉദ്ദേശിച്ചത് ഒരു സിമ്പിൾ ബോട്ടിൽ ആർട്ട് ആണല്ലോ. അപ്പോൾ ഇതാണ് എനിക്ക് കുറച്ചുകൂടി സിമ്പിളായിട്ട് തോന്നിയത്. ഞാനിപ്പോൾ വീഡിയോ കുറച്ച് സ്പീഡിലാണ് കേട്ടോ ഇട്ടേക്കുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് കളേഴ്സ് ഇങ്ങനെ എടുത്ത് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്തായാലും സ്ക്രീനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ കളേഴ്സ് നിങ്ങളൊന്ന് നോക്കി വെച്ചാലും മതി. പിന്നെന്താ, നിങ്ങൾക്കിങ്ങനെ വരച്ച് കട്ട് ചെയ്തെടുത്ത് പെയിന്റ് ചെയ്യാനൊക്കെ ആയിട്ട് മടിയുള്ള ആളാണെങ്കിൽ നമുക്കിപ്പോൾ ഇനി വരുന്ന ന്യൂസ് പേപ്പറും ആഡിലൊക്കെ ഈ ഓണം തീമിലുള്ള ഫോട്ടോസൊക്കെ ആയിരിക്കും കൂടുതൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ നമ്മൾ ഡെക്കോ പേജ് ചെയ്യില്ലേ, അതേപോലെ ആ പേപ്പേഴ്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ ആ ഒരു ലെവലിനനുസരിച്ച് കട്ട് ചെയ്തെടുത്തിട്ട് ഈ ബോട്ടിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താലും ഒരു പ്രത്യേക ഭംഗിയാണ്, നമുക്കൊരു ഡെക്കോ പേജിൻ്റെ ഒരു ഫീല് കിട്ടും. അതിന് മടിയുള്ള ആളുകൾ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത ഗ്ലാസ് ലൈനർ വെച്ചൊരു ബോട്ടിൽ ആർട്ട് ഉണ്ടായിരുന്നല്ലോ, അത് നമ്മളുടെ മെമ്പറായ ദേവിക ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ദേവിക. അതേപോലെ തന്നെ നമ്മൾ ചെയ്ത DIY ഔട്ട്ലൈനർ ഉപയോഗിച്ചിട്ടും ഒരു ബോട്ടിൽ ആർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ വന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന സുൽത്താനാണ്. സുൽത്താനക്കും ഒരു വലിയ താങ്ക്സ്.
ഇതായിപ്പോ നമ്മള് ഓണക്കളം കളർഫുൾ ആയിട്ട് തന്നെ നമ്മൾ ഫിൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അക്രിലിക് പെയിന്റ് ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് സ്കെച്ച് പെൻ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഔട്ട്ലൈനർ ഉണ്ടാക്കിയിരുന്നില്ലേ, അത് ഇതിന് പകരമായിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഓണാശംസകൾ എന്ന് എഴുതാൻ പോവാണ്. അതിനായിട്ട് ഞാനിവിടെ ഗോൾഡൻ കളറിലെ ഗ്ലാസ് ലൈനർ യൂസ് ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് ലൈനർ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് അക്രിലിക് കളേഴ്സ് തന്നെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വൈറ്റ്നർ ഇല്ലേ അത് യൂസ് ചെയ്യാം. ഇതൊന്നുമില്ലെങ്കിൽ നമ്മുടെ ക്ലേ വെച്ച് തന്നെ ഓണാശംസകൾ എന്ന് കൊടുക്കാം. ഇപ്പം നിങ്ങളുടെ അടുത്ത് ഗ്ലാസ് ലൈനർ ഇല്ലെങ്കിൽ ഞാനൊരു ഹോം മെയ്ഡ് ഗ്ലാസ് ലൈനർ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അതിൻ്റെ ലിങ്ക് ഞാനിവിടെ എവിടെയെങ്കിലും കൊടുക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്കട്ടോ. നല്ല അടിപൊളി ഗ്ലാസ് ലൈനറാണ്, അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ നമ്മളിതാ ഓണാശംസകൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ബോട്ടിലാർട്ട് ഇപ്പോ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ബോട്ടിലാർട്ട്. അപ്പോൾ നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് ഇത് ഇനിയും വേണമെങ്കിൽ ആഡ് ചെയ്യാം. മാവേലി അല്ലെങ്കിൽ ഓണം സദ്യ, ഓണം തീമിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കിതിൽ ആഡ് ചെയ്യാവുന്നതാണ്. കുറച്ചുകൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ഓണപ്പൂക്കളം മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫോട്ടോസൊക്കെ അയച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.